നമസ്കാരം. മലയാള സിനിമയിൽ തല ഉയർത്തി നിൽക്കുകയാണ് ജോസഫ്. നമുക്കിപ്പം ശ്രീ ജോജു സ്വാഗതം. സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ കാണുന്നത്. പടം റിലീസായി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് കേരള തിയേറ്ററിൽ സിനിമ കാണുന്നു. ഉച്ചയ്ക്കാണ്, ആത്മീയ ഷോയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയുടെ അവസാനം ആളുകൾ എഴുതേറ്റ് ടൈറ്റ് ചെയ്ത് തരുമ്പോൾ കൈയ്യടിക്കുന്നൊരു അനുഭവം. ജോസഫ് മലയാള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയൊരു ഒരു അനുഭവം അതാണ്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ കൈയ്യടി നേടുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇപ്പോൾ. കാരണം അതിന് 100% അത് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത പപ്പേട്ട സിനിമയാണ്. പപ്പേട്ടനും റൈറ്റർക്കും എഡിറ്ററിക്കും അല്ലെങ്കിൽ ക്യാമറാമാനും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും കൂടി കിട്ടുന്ന കൈയടിയാണ്. അപ്പോൾ എനിക്കാണ് ഞാനാണ് അത് കൂടുതൽ ഏറ്റുവാങ്ങുന്നത്. കാരണം എന്നെയാണ് ആ മീഡിയം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ കൂടുതൽ റീച്ച് കിട്ടുന്നത് എനിക്കാണ്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ കൈയടി. ആ സിനിമ കഴിഞ്ഞപ്പോൾ അവർ കൈയടിച്ചത്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈയടിച്ചത് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടു പല സ്ഥലത്തും. ഇന്ത്യക്ക് പുറത്തും ഞാൻ ഷോസിൽ പോയിരുന്നു. അവിടെയൊക്കെ അതിന് കിട്ടിയൊരു സ്വീകരണം വലിയൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, അത് ദൈവാനുഗ്രഹം. ജോജു ജോസഫിലേക്ക് എത്തുകയായിരുന്നു, ജോസഫ് ജോജുവിലേക്ക് വരികയായിരുന്നു. ജോസഫ് എൻ്റെ അടുത്തോട്ട് വരികയായിരുന്നു സംഭവിച്ചത്. 2.5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നതാണ്, പിന്നെ ഒന്ന് വിട്ടിട്ട് പോയി. 2.5 വർഷം ശേഷം പപ്പേട്ടൻ വീണ്ടും അത് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അതിനെ ഭംഗിയായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്തു. അത് ഭംഗിയായി തിയേറ്ററിലെത്തി. ഭംഗിയായി തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അനാവശ്യം എന്ന് തോന്നുന്ന ഒരു ഷോട്ട് പോലും ഇല്ലാത്തൊരു പടം എന്നാണ് സിനിമ കണ്ടവർ ഒരുപാട് പേര് പറയുന്നത്. എനിക്കും അതാണ് ഫീൽ ചെയ്തത്. നമുക്ക് ഒരു ഷോട്ട് പോലും അതിനകത്ത് അനാവശ്യമാണ് എന്ന് നമുക്ക് തോന്നാത്ത തരത്തിൽ എനിക്ക് തോന്നുന്ന സ്ക്രീൻ പ്ലേ ഒരു പോലീസുകാരൻ തന്നെ എഴുതുന്നുണ്ടാവാം അല്ലേ? അത്ര ഭദ്രമായിരുന്നു. കുമാർ എന്നൊരു സംവിധാനം ചെയ്തു പറയേണ്ട കാര്യമില്ല. പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങളല്ല, പുള്ളിയുടെ സിഗ്നേച്ചർ പടങ്ങളാണ് എല്ലാം. അവിടെ നിന്ന് പുള്ളി ജോസഫ് പോലൊരു സിനിമയിലേക്ക് വരുമ്പോൾ സത്യം ഈ ക്രിസ്മസ് സീസണിലും പടം നന്നായിട്ട് ഓടുന്നുണ്ട്. വന്ന പുതിയ പടങ്ങൾക്കിടയിലൂടെ ജോസഫ് ഇങ്ങനെ ഒരു ഒറ്റയാനെ പോലെ പോകുന്നുണ്ട്. പല പടങ്ങളും വന്നു. അതിപ്പം എന്തിരൻ വന്നപ്പോൾ ജോസഫ് തിയേറ്ററിൽ നിന്ന് പോയി. എന്തിരൻ പോയപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഒടിയൻ വന്നപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറി, വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ ക്രിസ്മസ് പടങ്ങൾ വന്നപ്പോൾ വീണ്ടും തിയേറ്ററിൽ നിന്ന് പോയി. ഇപ്പോൾ വീണ്ടും കുറച്ച് കുറച്ച് ഷോ ആയിട്ട് കയറി വരുന്നു. അപ്പോൾ അത് ആ സിനിമയോട് ആളുകൾക്ക് തോന്നിയൊരു ഇഷ്ടവും തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടും ഭയങ്കരമാണ് ആ സിനിമയോട്. ആരും ഉപദ്രവിച്ചില്ല ആ സിനിമയെ, എല്ലാവരും ആ സിനിമയോട് സഹകരിക്കുകയാണ് ചെയ്തത്. വലിയ പടങ്ങൾ വന്നപ്പോഴും ഇപ്പം നമ്മൾക്ക് 4 ഷോ കളിക്കാൻ സ്പേസ് ഉള്ളപ്പോഴും പക്ഷേ നമുക്ക് തിയേറ്ററൊന്നും കിട്ടിയില്ല. പക്ഷേ എന്നാൽ പോലും 1 ഷോ ഒക്കെ കളിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു. അത് അതൊരു കുഞ്ഞു സിനിമയാണ്, അതിനെ കുഞ്ഞു സിനിമയായിട്ടേ കണ്ടിട്ടുള്ളൂ എല്ലാവരും. പക്ഷേ അത് നമുക്കും ആഗ്രഹമുണ്ട്, എല്ലാവരും കാണുകയാണെങ്കിൽ അത് വളരെ സന്തോഷമാണ്. പക്ഷേ ഇപ്പോഴും അത് നിറഞ്ഞ സദസ്സിൽ ഓടുന്നു എന്നുള്ളതാണ്. ഈ സിഗരറ്റൊക്കെ വലിക്കുന്നവരാണ്, ഈ വളരെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് കയറുന്നൊരു പടമാണ്. എനിക്കൊന്ന് പടം തിയേറ്ററിൽ അങ്ങനെ ആയിരുന്നു അല്ലേ, ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആദ്യത്തെ ദിവസം ഒന്നും സിനിമയ്ക്ക് ആളുണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നന്നായി പരസ്യം ചെയ്തിരുന്നു സിനിമ, പക്ഷേ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ആളില്ലായിരുന്നു. ഒപ്പം പെരുമഴയും, സെക്കൻഡ് ഡേ ഹർത്താൽ വന്നു, തേർഡ് ഡേ ആണ് അത് കാണാൻ കുറച്ച് പേര് വന്നത്. ആ തേർഡ് ഡേ വന്നവർ പറഞ്ഞിട്ടാണ് തിങ്കളാഴ്ച മുതൽ ആളുകൾ വന്നത്. ആ സിനിമയുടെ വിജയം ആ സിനിമ കണ്ട ഓരോ വ്യക്തികളുമാണ്. കാരണം അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വന്ന് കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട ഓരോ പ്രേക്ഷകനും തീർച്ചയായിട്ടും വിശ്വസിക്കാം അവർ ഈ വിജയത്തിൽ ഒരാളാണെന്നുള്ളത്. ഈ ഒരു മേക്ക് ഓവർ ജോസഫ് ആകാൻ വേണ്ടി എന്തേലും പ്രിപ്പറേഷൻ? കാരണം ഒരു പോലീസുകാരൻ, റിട്ടയർഡ് പോലീസുകാരനല്ല എന്ന് ആരും പറയില്ല സിനിമ കണ്ടാലും. മെയിൻ കാര്യം അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ കഥയും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇത് അഭിനയിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആർക്കും തോന്നും. സിനിമ കാണുന്ന ഏതൊരു നടനും തോന്നും അത് എനിക്ക് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റുന്നതുമാണ്, കാരണം അത്രയധികം ഡീറ്റെയിൽ ഉള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അതിൻ്റെ. അപ്പോൾ ആ കഥ ഓരോ പറയുമ്പോഴൊക്കെ തന്നെ അഭിനയിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഒരു ആഗ്രഹം തോന്നിയിരുന്നു. ഒപ്പം റോഷൻ അതിന് എനിക്ക് ഇങ്ങനൊരു രൂപം കൂടി തന്നപ്പോൾ, മേക്ക് ഓവർ കൂടി തന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. പിന്നെ പപ്പേട്ടൻ തന്ന ഫ്രീഡം, പിന്നെ ഞാൻ എൻ്റെ സംശയം ഇത് എനിക്ക് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത കുറേ പേര്, അപ്പോൾ എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അങ്ങ് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. പടം തുടങ്ങുന്നതിന് മുമ്പ് പപ്പേട്ടൻ പറഞ്ഞിരുന്നത് പടത്തിൻ്റെ ഒരു പേസ് ഇതാണ്, പടം ഇങ്ങനെ ആയിരിക്കും പോകുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഉറപ്പായിട്ടും അത് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ പേസ്. കാരണം ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി
കാരണം ഇത് അങ്ങനെ ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹീറോ പരിപാടികളൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഒരു വില്ലൻ ഇല്ല, ഒരു വില്ലൻ ഇല്ല, ഹീറോ ഇല്ല. അന്നാ ഇതിലെല്ലാവരും ഉണ്ട്. ഭയങ്കര ശരിക്കും ആലോചിക്കുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഭയങ്കര ഹീറോയിസം അല്ലേ? എനിക്ക് തോന്നുന്നു ഭയങ്കര ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ സിനിമ. ഈ ഈ സിനിമ ഞാൻ കഥ കേട്ടപ്പോൾ ആദ്യം എനിക്കുണ്ടായത് യു എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഈ പേടി പപ്പേട്ടന് ആ സിനിമയിലൂടെ ജനത്തിന് കൊടുക്കാൻ പറ്റി. അത് കണ്ടവരെല്ലാവരും ഒന്ന് അവർക്കത് ഇമോഷണലായിട്ട് കൊണ്ടു. പിന്നെ ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കുകയും ചെയ്തു. നമ്മൾ ഒന്ന് അവെയറായിട്ടിരിക്കണം, നമ്മൾ പോകുന്ന അവസ്ഥകളിലൊക്കെ അവെയറായിട്ടിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അത്രയേ ഉള്ളൂ. അത് ഇതൊരു സിസ്റ്റത്തിനെതിരെയല്ല. ഇതിനെക്കുറിച്ച് കുറേ വിവാദങ്ങളുണ്ടായി, പക്ഷേ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. കുറേ കാലമായി സിനിമയിൽ അല്ലേ, കൂട്ടത്തിൽ കൂടിയും പാട്ടൊക്കെ പാടിയും പത്ത് പേരിൽ ഒരാളുമായൊക്കെ ഇങ്ങനെ കുറേ കാലം സിനിമയുടെ സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഞാനും ഈ രാജാതിരാജയിലെ ആ ഒരു അയ്യപ്പൻ എന്ന ക്യാരക്ടറാണ് നമ്മൾ ആദ്യമായി കൊള്ളാലോ ഞങ്ങൾ എന്നുള്ളൊരു ആ ഒരു ഫീല് തരുന്ന പടം. പിന്നെ ഇതിനൊക്കെ വന്നപ്പം ലുക്കാച്ചുപ്പിയായാലും അതുപോലെ തന്നെ രാമൻ്റെ തൊട്ടായാലും ഒരു ഈ അങ്ങനെ ഒരു ക്യാരക്ടർ വേഷങ്ങളിലേക്കുള്ളൊരു ഒരു മാറ്റം അല്ലേ. അപ്പം എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രം, അങ്ങനെ രണ്ട് സിനിമകൾ വരുന്നു, അത് കഴിഞ്ഞ് ജോസഫിലേക്ക് വരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ഇതുപോലെ അതിൻ്റെ എല്ലാം സംഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം. കാരണം ഞാനിതിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ ചോദ്യത്തിന് ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. കൺമുൻപിൽ വരുന്ന സിറ്റുവേഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, വരുന്ന വേഷങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നല്ലതാണ്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ഇതില്ല. എല്ലാം സംഭവിച്ചു തന്നെയാണ് ശരിക്കും. പിന്നെ അതിൻ്റെ എല്ലാം ക്രെഡിറ്റും ഇപ്പോൾ രാമൻ്റെ തോട്ടത്തിലേക്ക് എന്നെ വിളിക്കുന്നത് രഞ്ജിത് ശങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിനത് വിളിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് പേര് പറഞ്ഞു അയാളെ വെച്ചിക്കരുത്, ആ സിനിമ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞ ആൾക്കാർക്ക് അവരുടേതായ ന്യായീകരണം ഉണ്ടാവും. അതിനെ ഞാൻ തെറ്റാന്നൊന്നും പറയണമെന്നില്ല. അപ്പം ഞാനും ചിലപ്പോൾ പറഞ്ഞിരിക്കും ഓ അയാൾ ചെയ്ത് ശരിയാവുമെന്ന് ഞാനും ചോദിച്ചിരിക്കും. ഇത് ചിലർ സീരിയസ് ആയിട്ടും ചിലർ സീരിയസ് അല്ലാതെയും എന്നെ വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ എടുത്തൊരു തീരുമാനമാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിലിരുന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചത് രാമൻ്റെ എന്തോട്ടെന്നുള്ള പേര് വന്നത്. ഇതുപോലെ തന്നെയാണ് ആക്ഷൻ ഹീറോ ബിജു ആയാലും ലൂക്കാ ചുപ്പി ആയാലും ആ ഡയറക്ടേഴ്സ് എടുത്ത തീരുമാനങ്ങളാണ് എൻ്റെ ഇതായത്. അപ്പം അവർക്കാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും. അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരികയും ഞാനതിൻ്റെ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ നേരത്തെ ഉണ്ടോ മനസ്സിൽ നേരത്തെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ തുടങ്ങി ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ശരി, സ്കൂൾ തുടങ്ങി ഇതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. സിനിമയല്ലാതെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ ഞാൻ ആവും ആവും എന്നുള്ളൊരു മിഥ്യാധാരണയിൽ നടക്കുകയായിരുന്നു. അവസാനം ദേവി ദൈവത്തിന് സൈ ഇട്ട് കഴിഞ്ഞപ്പോൾ സമ്മതിച്ചു കിടത്തതാണ് നീ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ആളുകൾ പറയുമല്ലേ കുറേ കാലം ഇതിൻ്റെ പുറകെ അലഞ്ഞ് 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 മടുക്കും അല്ലെങ്കിൽ മടുത്തു അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. അല്ല എൻ്റെ എനിക്കങ്ങനെ ഒരു മടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഓരോ തവണ കുറച്ച് നടന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പോണ വഴി ശരിയല്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ പോകെ പോകെ എനിക്ക് ഓരോ വ്യക്തികളെ കണ്ടുമുട്ടും അവരിലൂടെ കിട്ടുന്ന ഗൈഡ് ലൈൻസിലൂടെ ഞാൻ എന്നെ തിരുത്തുമായിരുന്നു. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു, ഇപ്പറിയാന്നുള്ളതല്ല, പക്ഷെ ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത ഒരാളായിരുന്നു. ഞാൻ ഓരോന്നും പഠിച്ചെടുത്താണ്, ഓരോരുത്തരിലൂടെ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് ഇപ്പോഴും അതുതന്നെയാണ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബോറടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോണ പടത്തെക്കുറിച്ച് എനിക്ക് എക്സൈറ്റ്മെൻ്റാണ്. പത്മകുമാർ എന്നൊരു സംവിധായകൻ ഒന്നാം തരം ടെക്നീഷ്യനാണ്, അപ്പം മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്ത് വന്നതാണ്. പപ്പേട്ടനാണോ ഈ ജോസഫിനും കൊണ്ട് കൈ തരുന്നത്? അത് ആ കഥ ആദ്യം ഞാൻ കേട്ടു. ഞാൻ കഥ കേട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ റൈറ്റർ അത് വർക്കൗട്ടാവല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടിട്ട് വേറെ ആളുടെ അടുത്ത് പോയി പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് അവസാനം പപ്പേട്ടൻ്റെ അടുത്തെത്തി. അങ്ങനെ പപ്പേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പേട്ടൻ പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ അവർ ആദ്യം വലിയ ആക്ട്രേഴ്സിനാണ് നോക്കിയിരുന്നത്. പിന്നെ അവരെ കിട്ടാൻ പെട്ടെന്ന് കിട്ടാനുള്ള അവൈലബിലിറ്റി കൊണ്ട് പപ്പേട്ടൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പപ്പേട്ടൻ പറഞ്ഞു ഞാൻ ഒരാളുടെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട് പപ്പേട്ടനാണ് റൈറ്ററുടെ അടുത്ത് പറഞ്ഞപ്പോൾ റൈറ്റർ പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാം ഈ കഥ ജോജുവിന് അറിയാം. എന്നാൽ പിന്നെ അവനെ കൊണ്ട് എന്നെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അത് പപ്പേട്ടൻ കാണിച്ച ധൈര്യമാണ്. കാരണം ഒന്ന് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലത്തെ വേഷങ്ങളല്ല, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ റോഷൻ്റെ മേക്കപ്പ്
പപ്പേട്ടൻ്റെ ഡയറക്ഷൻ, ഷാഹിയുടെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം എല്ലാം കൂടി കൂടി ചേർന്നപ്പോഴാണ് ജോസഫ് ആയത്. ഇത് മൂന്ന് കാലഘട്ടമാണ് അല്ലേ? അത് തന്നെ മൂന്ന് കാലഘട്ടമാണ്. ഭയങ്കര ഒരു റൊമാൻസിൻ്റെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് കുടുംബസ്ഥൻ, അത് കഴിഞ്ഞ് എല്ലാവരും നഷ്ടപ്പെടുന്നൊരു പോലീസ് ഓഫീസറൊക്കെ ആയിരുന്നു. എടുത്തു പറയാനുള്ള പാട്ടുകളാണ്, പ്രത്യേകിച്ച് യേശുദാസ് പാടിയ പാട്ട് വൻ ഹിറ്റാണ്, വൻ ഹിറ്റാണ്. പിന്നെ ആ ഫ്ലാഷ് ബാക്ക് സീനിലെ പാട്ട്, രണ്ട് പാട്ടുകൾ പടത്തിൽ ഭയങ്കര രസമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ കൂടെ ഉണ്ടായിരുന്ന അഭിനേതാക്കളും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ജോജു എന്ന നടന് മാത്രമല്ല, ജോജു എന്നൊരു നിർമ്മാതാവിനോടൊരു സന്തോഷം നൽകിയ സിനിമയാണോ? 100 വട്ടം ഞാൻ അതിൻ്റെ ഒരു നിർമ്മാതാവ് അവസാന ഘട്ടത്തിൽ വന്നു ചേർന്നതാണ്. ആക്ച്വലി അത് അധികാരോടും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യവുമാണ്, കാരണം വേറെ പ്രൊഡ്യൂസേഴ്സായിരുന്നു ഇതിനു മുമ്പ്. അപ്പം പല പ്രശ്നങ്ങൾ കാരണം അതങ്ങനെ വരികയും പപ്പേട്ടൻ്റെ സപ്പോർട്ടോടുകൂടി ഞാനതങ്ങ് ഏറ്റെടുത്തു. പിന്നെ പടം അങ്ങ് ഇറക്കി. 100 വട്ടം സന്തോഷമാണ് ആ പടത്തെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ആ പടം ചെയ്യുമ്പോൾ നമുക്ക് അഭിനയിച്ചു തുടങ്ങിയ സമയം തുടങ്ങി അറിയാം അതൊരു ക്വാളിറ്റിയുള്ള പടത്തിലോട്ടാണ് പോണേന്നുള്ളത് നമുക്കറിയായിരുന്നു. പിന്നെ അത് കൊമേഴ്ഷ്യൽ ആംഗിൾ അറിയില്ല, കാരണം സ്ലോ പേസ്ഡുള്ള ഒരു പടമാണ്, അത് ജനത്തിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ആ റിസ്ക് ഭയങ്കര റിസ്ക്കായിരുന്നു. എന്നിരുന്നാലും ഇതൊരു മോശം സിനിമയാവില്ല, വളരെ തട്ടുപൊളിപ്പൻ പടമാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. അത് ഇപ്പം ജനങ്ങൾ തന്നെ അതിന് വലിയൊരു വിഭാഗം ആ സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സ്ലോ പേസ് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുള്ളത്, അത് അതൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അത് ശരിയാവും എന്നുള്ളത് പപ്പേട്ടൻ്റെയും ഞങ്ങളുടെ എല്ലാം ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു, ഇത് നന്നാവും എന്നുള്ളത്. ഒരു പുതിയ തിരക്കഥാകൃത്തിനെ വിശ്വസിച്ച് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയായിരിക്കും അല്ലേ? സ്ക്രിപ്റ്റിൻ്റെ ഒരു തീർച്ചയായിട്ടും പുതിയ നടനായാലും പുതിയ ഡയറക്ടറായാലും അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാവുന്നതാണല്ലോ. ഒരു നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് കണ്ടാൽ പുതിയതായാലും പഴയതായാലും അത് നല്ലതാന്ന് പറയാൻ പറ്റുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് കൃത്യം ഭയങ്കര രസമുള്ള പ്ലേയിലൂടെയാണ് അത് പോയിരുന്നത്. അല്ല, ഇതിപ്പോൾ ഒരു ലോകത്തിലെ വലിയ ക്ലാസിക് സിനിമ എന്നുള്ള ലൈനിലല്ല പറയണത്, കാരണം മലയാളത്തിൽ അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാനും പറഞ്ഞതാണ്, കാരണം ഒരുപാട് കാലത്തിന് ശേഷം ആളുകൾ സിനിമ കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണ നിൽക്കുന്ന ആളുകളാണ്, എങ്ങനെയാലും പുറത്തുള്ള വഴി നിർത്തുന്ന ആളുകളാണ്. പക്ഷേ ഇത് നിന്ന് ക്രെഡിറ്റ് ലൈൻ തീരുമ്പോഴത്തേക്ക് ഉയരുന്നൊരു കയ്യടിയൊരു സമീപകാലത്തൊരു മലയാള സിനിമയ്ക്ക് കിട്ടുന്നൊരു ഒരു പുതിയനുഭവമാണ്. ഈ സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല പിന്നിൽ ഭയങ്കര സജീവമായിട്ടുള്ളതാണ് സിനിമ. വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയും കൃത്യമായി സിനിമ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ചാർലി പോലുള്ളൊരു വലിയ പ്രോജക്റ്റിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ അത് ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത ഒരാളെന്നൊക്കെ വേണം പറയാം. എങ്ങനെയാണ് ഈ മൊത്തത്തിൽ 2018 സിനിമയുടെ ഒരു പോക്ക് കണ്ടിട്ട് 2019 എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയങ്കര വലിയ മാറ്റമാണെന്ന് തോന്നുന്നു സിനിമയിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്, ഒരു ഒരു ജോസഫിനെ കിട്ടിയ അംഗീകാരമൊക്കെ പലരും ഇൻഡസ്ട്രിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് നടന്മാർ ഇവിടെ ഇപ്പം ചെമ്പൻ അല്ലെങ്കിൽ സൈജു കുറുപ്പ്, വിനയ് ഫോട്ട്, അങ്ങനെ എന്താ പറയുക സുധീകോപ്പ, ഇങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക ഞങ്ങളെല്ലാവരും അവരെല്ലാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇപ്പം എന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ വർക്കൗട്ട് ആക്കാൻ പറ്റിയെങ്കിൽ അവരെ വെച്ചിട്ടും അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള സിനിമകൾ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒപ്പം ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയുടെ വിജയം സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് കിട്ടുന്നൊരു പ്രചോദനം. കാരണം നമ്മളിതൊക്കെ കാണുന്നത് തമിഴിലൊക്കെയാണ്. അവിടെ ചെറിയ കുറച്ച് ആർട്ടിസ്റ്റുകൾ വരുന്നു, അവർ സിനിമ ചെയ്യുന്നു, അത് സക്സസ് ആവുന്നു, അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രവണതയ്ക്ക് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സുഡാനി അതാണ്, സോബിൻ്റെ പണം സുഡാനി അതാണ്. കാരണം അതൊരു എന്താ പറയുക ഗ്രേറ്റ് സിനിമയാണ്, പക്ഷേ ഇൻഡസ്ട്രി നോക്കുമ്പോൾ അതൊരു ചെറിയ സിനിമയാണ്. ആ സിനിമയുടെ സക്സസ് മലയാള സിനിമയ്ക്ക് ഭയങ്കര നല്ലതാണ്. അതിനുശേഷം നമുക്ക് കിട്ടിയൊരു വിജയവും അത് സിനിമയ്ക്ക് നല്ലതാണ്. കാരണം ഇത്രയും സിനിമകൾ ഓടണം, കാരണം ഇതിനെ ബന്ധപ്പെട്ട് എത്രയോ പേര് വർക്ക് ചെയ്യുന്നു, ജോലി കിട്ടുകയാണല്ലോ എല്ലാവർക്കും. എനിക്കൊന്നും ഈ ചെറിയ സിനിമയാണെങ്കിലും അതിന് കൊടുത്ത പബ്ലിസിറ്റി ഭയങ്കര രസമായിരുന്നു. കാരണം അത് വലിയ അടുത്ത കാലത്ത് ഈ മലയാള സിനിമയിൽ കണ്ട ഏറ്റവും വ്യത്യസ്തമായ ഒരു പോസ്റ്ററായിരുന്നു അല്ലേ? ഭയങ്കര നിങ്ങളുടെ മുഖം മാത്രം വെച്ച് അത് രണ്ടാക്കിയിട്ട് ആ ഒരു പോസ്റ്റർ, പിന്നെ അതിന് കൊടുത്തിട്ട് മൊത്തത്തിൽ സിനിമ ഇതിൻ്റെ എന്തോ ഉണ്ട് എന്ന തരത്തിലുള്ളൊരു ഫീല് കൊടുക്കും. ഇപ്പം ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടന ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ പ്രകടനമൊക്കെ എനിക്ക് തോന്നുന്നു അത് ഗുണം ചെയ്തു. തീർച്ചയായിട്ടും അത് നമ്മൾ ആ പടത്തിന് പബ്ലിസിറ്റി ചെയ്യുന്നത് കണ്ടിട്ട് പലരും ചോദിച്ചവരുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തതെന്നുള്ളത്. അന്ന് അത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ സുരാജ്, ഷോബിസ് സ്റ്റുഡിയോസ്, സുരാജാണ് അത് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ നന്നായി പരസ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനൊരു കൃത്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കിയതൊക്കെ സുരാജാണ്. അത് നല്ല ഉഗ്രൻ ഡിസ്ട്രിബ്യൂട്ടറാണ് പുള്ളി.
കാരണം ഒരു കുഞ്ഞു സിനിമയെ എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നു അത്രത്തോളം എത്തിച്ചു. അത് നമ്മളുടെ ഒരു സക്സസ്സാണ്. ആ ഒരു ഏരിയയിൽ കൂടി, ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയിലൂടെ കൂടി നമുക്ക് കിട്ടിയ ഒരു, ഞാൻ സുരാജും കൂടിയാണ് അതെല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തത്. പക്ഷെ അപ്പോൾ എന്താ പറയുക, അത് വേണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് എപ്പോഴും പ്രാക്ടിക്കലല്ല. നമ്മൾ കണ്ണും മൂട്ടി എടുത്തു ചാടുന്ന പോലെയുള്ള പ്രകൃതമായതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം, പോയാൽ പോട്ടെ എന്നുള്ള ലൈനിലാണ് ചെയ്തത്. പക്ഷേ സിനിമ നന്നായതുകൊണ്ടാണ് അത് വർക്കൗട്ടായത്. അപ്പോൾ നല്ല സിനിമകൾ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിസിറ്റി വേണം. പബ്ലിസിറ്റി ഇല്ലാതെ ഇന്ന് ആരും അങ്ങ് ഏറ്റെടുത്തു എന്ന് വരില്ല. ഈ എടുത്തേക്കാം, പക്ഷെ അത് വിരളമാണ്. ഇതിനകത്തുണ്ടാകുന്ന ഈ ഇപ്പം സിനിമ നമ്മൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടാണ് ഈ നമ്മൾ പടം മുന്നോട്ടുകൊണ്ട് പോകുന്നത് അല്ലേ. അപ്പം ഇതിനകത്തു നിന്നൊക്കെ ഈ പലപ്പോഴും നമ്മൾ പല കഥകളും കേൾക്കാറുണ്ട്, ഇതൊക്കെ ഈ വർഷങ്ങളായിട്ട് സിനിമ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടോ പലതും? അത് ഈ അത്തരത്തിലുള്ള ഈ ഒരുപാട് മാൽ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നതാണ്. ഈ എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്കത് ഭയങ്കര അസറ്റാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ കാണും കേൾക്കും, ഇതൊക്കെ കണ്ണടച്ച് വിടും. ചിലത് മൈൻഡിൽ നിന്നും ചിലത് മൈൻഡ് ചെയ്യും. പൊതുവെ സിനിമയ്ക്ക് നല്ല കാലമാണ് മലയാള സിനിമ. 100%. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് തന്നെയായിരുന്നു. അതായത് സിനിമയിൽ ഒരുപാട് ടാലൻസ് വരുന്നുണ്ട്. അതിൽ 100 പേരിൽ ഒരു 80 പേരും ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു 80% അല്ല, കുറേ പേര് ഫേക്കാണ്. ചുമ്മാ പണി അറിയാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, പണി അറിയുന്നവരുണ്ട്, പണിയെടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഭാഗവും ഉണ്ട്. അപ്പം കൃത്യം കൈകളിലാണ് ഒരു ക്രാഫ്റ്റ് ഉള്ളവൻ, ഒരു ഐറ്റം ഉള്ളവൻ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ സിനിമ തീർച്ചയായിട്ടും സക്സസ്. അപ്പോൾ ഈ പടത്തിൽ ഷാഹി എന്ന് പറയുന്ന റൈറ്റർ വന്നു, അയാളൊരു പുതിയ ആളാണ്. അയാൾ ഇപ്പം നമ്മുടെ സിനിമ കഴിഞ്ഞു മലയാള സിനിമയിലെ 3 മെയിൻ ഡയറക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫ്യൂച്ചറായി പുള്ളിനെ സംബന്ധിച്ചിടത്തോളം. ഇത് വരുന്ന എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ക്ലിയറാണെന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഈ ജോസഫിൽ പോലീസ് വർഷമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കാദ്യം ഓടിയൊന്നും മിനി പോലീസാണ്. മിനി പോലീസ് ഇപ്പോഴും ഈ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര റേഞ്ചഡ് റേഞ്ചുള്ള ഒരു പോലീസാണ്. മിനി പോലീസ് ആരെങ്കിലും കണ്ടിട്ട് ചെയ്തതാണോ അതോ? അത് ഒന്ന് നമ്മളെവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ സംസ്കാരവും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ജീവിതസ്ഥിതിയും ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ ആളുകളെയും, ഇത്രയും വർഷമായി ഇപ്പോൾ എനിക്ക് 40 വയസ്സാവുന്നു, അപ്പോൾ ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഉറപ്പായിട്ടും ഇപ്പം നിങ്ങളൊരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നെ ഞാൻ ആ പടം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് പോലീസുകാരെങ്കിലും പോയി. അല്ല അതുണ്ട്, അത് രണ്ട് കാര്യമുണ്ട്. അത് ബ്ലഡ് ഷൈൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ മെടുക്ക് കൂടിയാണ്. കാരണം ഞാൻ പൂമ്പര എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പോലീസുകാരെ കാണിച്ചു തന്നിട്ടുണ്ട് വേറൊരു പോലീസിനെ. അപ്പം മിനിയുടെ കാര്യത്തിന് ഈ പോലീസിനെ കാണിച്ചതല്ല ചെയ്തത്, ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളൊരു പോയിന്റിലെത്തുകയാണ് ചെയ്തത്. ഞാനായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനുള്ളൊരു ഡയറക്ടറാണ് എബിഡ് ഷൈൻ, എൻ്റെ സുഹൃത്തായോണ്ടാവാം. സംഗതികളൊക്കെ ഉഷാറായിട്ട് പോവാണ്. വരുന്നത് എന്താണ് ഇനി? ഇനി അടുത്തത് റിലീസ് ചെയ്യാൻ പോകുന്ന പടം ചോല എന്നുള്ള സനൽകുമാർ ശശിധരൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതൊരു ഔട്ട്സ്റ്റാൻഡിങ് സിനിമയായിരിക്കും. പിന്നെ കുറേ ഉണ്ട്, വലിയ പെരുന്നാൾ എന്നുള്ളൊരു സിനിമ ഡിമൽ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അതും പുതിയൊരാളുടെ പടമാണ്. അതൊരു വലിയൊരു ടാലൻ്റാണ് മലയാള സിനിമയിലോട്ട് വരുന്നത്. പിന്നെ അതുപോലെ ജൂൺ, അതും പുതിയൊരു ഡയറക്ടറാണ്, ഉഗ്രൻ സ്ക്രിപ്റ്റാണ് ആ സിനിമയുടെ. ആ ജൂൺ അപ്പം അതിൻ്റെ ഡബിങ്ങിലാണുള്ളത്. അതുണ്ട്. പിന്നെ ലോനപ്പൻ്റെ, ആ വിജയബാബുണ്ട്, ലോനപ്പൻ്റെ മാമോദീസ ജറാ വേണ്ട പടം. അപ്പോൾ ചൂസിയാണോ അതോ വരുന്നത് ചെയ്യുന്നു അങ്ങനെയാണോ? വരുന്നതെല്ലാം ചെയ്യില്ല, വരുന്നതെല്ലാം മാക്സിമം കേൾക്കാൻ ശ്രമിക്കും. അത് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം എനിക്കുണ്ട് ലിമിറ്റേഷൻസ്. ഇപ്പം ചില വേഷങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷെ നമുക്കത് കണക്ട് ആവുന്നുണ്ടാവില്ല. ഞാൻ ചോദിക്കാൻ, ഈ പുള്ളിപ്പുലി ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നല്ലോ, ചക്കസും ഇതൊക്കെ മറ്റേ കേട്ടുടനെ തീരുമാനിച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കും. അന്നൊക്കെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനോ സെലക്ട് ചെയ്യാൻ പോലും പടങ്ങളില്ലല്ലോ. കിട്ടുന്നത് എന്താണോ അതങ്ങ് ചെയ്യും, കാരണം സർവൈവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളല്ലേ. അന്നൊന്നും അത് ചിന്തയില്ല. ഇന്ന് ചിന്തിക്കുന്നത് നമുക്ക് ഒരുപാട് വേഷങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരുപാട് വേഷങ്ങൾ വരുന്നില്ലെങ്കിൽ കിട്ടുന്ന പടമല്ല ഞാൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ജോസഫ് കുറെ കൂടെ ഒക്കെ റെസ്പോൺസിബിൾ ആക്കും അല്ലേ, ജോജോ എന്ന നടനെ. തീർച്ചയായിട്ടും അത് എന്താ പറയുക, എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാരണം നമ്മൾ ഒരു സിനിമ 2 മണിക്കൂർ നിന്ന് അഭിനയിച്ച്
ആളുകളെ ബോറടിപ്പിക്കാത്തൊരവസ്ഥയിൽ ആ സിനിമ എത്തി എന്ന് പറയുമ്പോൾ, ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉത്തരവാദിത്വം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് എത്തുന്നത്. ഇപ്പം മറ്റുള്ള നടന്മാരെ സംബന്ധിച്ച് അത് എന്താ പറയുക, അത് എത്രത്തോളം അവർ ഹാൻഡിൽ ചെയ്യുന്നു അത്രയൊന്നും എനിക്ക് ഈസി ആയിട്ട് പറ്റില്ല. കാരണം ഞാൻ അത്യാവശ്യം വയറും ഇങ്ങനെയുള്ളൊക്കെ രൂപമാണ് എൻ്റെ. അപ്പം ഈ രൂപം ഒരു നല്ല ക്യാരക്ടറാണെങ്കിൽ ആളുകൾ കണ്ടിരിക്കുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് രാമൻ്റെ ഏതൻ തോട്ടവും അല്ല, ആ കഥാപാത്രം അത്രയും വേഷങ്ങൾ വന്നാൽ ഓക്കെയാണ്. അത് ഇപ്പോൾ അപ്പം അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഞാൻ ചെയ്താൽ ചിലപ്പോൾ ഏൽക്കൂല പരിപാടി. ഏതായാലും വളരെ ഗംഭീരമായി ചെയ്തൊരു സിനിമ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഞാൻ തുടക്കത്തിൽ പറയുക, 2018 തീരുന്നു, മലയാളത്തിൽ ഇത്രയും പടം ഇറങ്ങി. പക്ഷേ അവസാനം ഒരു ജോസഫ് ഇങ്ങനെ ഈ പടങ്ങൾക്ക് എല്ലാ ഇടയിലും ഒറ്റയ്ക്ക് നടക്കുകയാണ്. ഏതായാലും ഇതിലും മനോഹരമായ കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും വരാൻ കഴിയട്ടെ. അതുമാത്രമല്ല, ഒരു നല്ല നിർമ്മാതാവായി കൂടി സിനിമയിൽ ഇങ്ങനെ തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.